കൂലിപ്പണിക്കിറങ്ങി ജനപ്രിയരായി മാറിയ ഉയർന്ന പ്രൊഫഷണൽ യോഗ്യതയുള്ള യുവാക്കൾ പുതിയ രാഷ്ട്രീയ തൊഴിൽ സംസ്കാരത്തിനാണ് വിത്തുപാകുന്നത്. കോവിഡ് കാലം സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചതോടെ ജീവിതത്തിന്റെ പച്ചപ്പ് തേടി ഒരുമിച്ചിറങ്ങിയ നാട്ടുകാരും കളിക്കൂട്ടുകാരുമായ അഞ്ചു ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയയിൽ തരംഗമായതോടെ സുഹൃത്തുക്കളായ എട്ട് പേർ കൂടി ഒപ്പം ചേർന്നു. നാടൻ പണികളിൽ സജീവമായ കൊടക്കാട് വേങ്ങപ്പാറ ഗ്രാമത്തിലെ നാഷണൽ ക്ലബിന്റെ ഫുട്ബോൾ താരങ്ങളടങ്ങിയ സംഘത്തിൽ ഇപ്പോൾ 13 പേരുണ്ട്. MBA യോഗ്യതയുള്ള അജിത് രാജ്, സിവിൽ എഞ്ചിനീയറിംഗ് പാസായ അശ്വിൻ, ഇലക്ട്രോണിക്സ് ഡിപ്ലോമ നേടിയ രാജുലാൽ, ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ ഹരികൃഷ്ണൻ, കമ്പ്യൂട്ടർ എഞ്ചിനീയറായ ജിഷ്ണു എന്നിവരടങ്ങിയ സംഘം ഏത് ജോലിയും ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇതറിഞ്ഞ് കൂട്ടുകാരായ MBA കഴിഞ്ഞ വിന്യാസ്, MSc BEd കഴിഞ്ഞ നിർമ്മൽ, BCom കഴിഞ്ഞ അനിരുദ്ധ്, ശ്രീരാജ്, വിവിധ വിഷയങ്ങളിൽ ഡിപ്ലോമ നേടിയ വൈശാഖ്, അർജുൻ, നികേഷ്, നവനീത് ദാമോദർ എന്നിവരും ചേർന്നു. ടീം ലീഡർ അജിത് രാജ് 15 വർഷം ഗൾഫിലായിരുന്നു. ഫെബ്രുവരിയിൽ നാട്ടിലെത്തി മടങ്ങാനിരിക്കെയാണ് ലോക്ഡൌൺ പ്രഖ്യാപിച്ചത്. കൊയ്ത്ത്, കറ്റകടത്തൽ, കാടുവെട്ടൽ, പറമ്പ് കിളക്കൽ, ചെങ്കല്ല് കടത്തൽ തുടങ്ങി എല്ലാ പണികളിലും ഏർപ്പെടും. ചെങ്കല്ലുകളും എംസാൻഡും ചുമലിലേറ്റി കെട്ടിടങ്ങളുടെ മുകളിലെത്തിക്കും. പരിചയമില്ലാത്ത ആയാസകരമായ ജോലിയാണെങ്കിലും ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എറണാകുളത്തെ വില്ലയിലും ഗുരുവായൂരിലെ കെട്ടിടത്തിലും പണിയെടുത്തു. സിനിമാ രംഗത്തെ ശ്രീജിത് പാലേരിയുടെ പറമ്പിൽ ജോലി ചെയ്തതിന് അദ്ദേഹം ഓണം ബോണസ് നൽകിയാണ് വിട്ടത്. ചൊവ്വാഴ്ച നാട്ടിലെ വയലിലിറങ്ങി നെൽക്കറ്റകൾ കടത്തുന്ന തൊഴിലാണ് ചെയ്തത്. ജീവിതത്തിൽ അച്ചടക്കമില്ലാത്ത പോകും. പിന്നെ ഫുൾ ടൈം മൊബൈല്, പബ്ജി, അങ്ങനെ ഓരോ ഗെയിമിൽ അഡിക്റ്റ് ആവണ്ട എന്ന് കരുതി ഒരു ദിവസം പിള്ളേരോട് ചോദിച്ചു പണിയെടുക്കാൻ വേണ്ടി താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു, ഫസ്റ്റ് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ അവർ സപ്പോർട്ട് ചെയ്തു നമുക്ക് പണിയെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് പണി എന്നുള്ള നിലയിൽ ഒരു പുതിയ വീടിൻ്റെ ഒന്നാമത്തെ നിലയിലേക്ക് നമ്മുടെ ചെങ്കല്ല് കയറ്റാനുള്ള ഫസ്റ്റ് പണി ചെയ്യുന്നത്. അങ്ങനെ അത് ചെയ്ത് സക്സസ്സായി. പിന്നെ എല്ലാവർക്കും ഒരു ആവേശമായി. പിന്നെ നമ്മൾ ദിവസം ഓരോ പണികളായിട്ട് ഇങ്ങനെ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ട് തുടങ്ങി. പിന്നെ എല്ലാവരുടെ ഭാഗത്തും ഭയങ്കര സപ്പോർട്ടായിരുന്നു. സപ്പോർട്ടായിരുന്നു വെച്ചാൽ നമ്മളിങ്ങനെ പണിയെടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും താല്പര്യമുണ്ടോ എന്ന് വെച്ചാൽ എല്ലാവരും പണിയെടുക്കാൻ തുടങ്ങി. പിന്നെ നമ്മളെ വീടുകളിലും നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ പണിക്ക് വിളിക്കാൻ തുടങ്ങി. പിന്നെ നമ്മളെന്താണെന്ന് വെച്ചാൽ ആരോട് കൂലി ചോദിച്ച് വാങ്ങിക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോദിച്ച് നമുക്ക് അറിയില്ലല്ലോ കൂലി എങ്ങനെയാണ് വാങ്ങിക്കുന്നത്. പിന്നെ നമ്മൾ ചോദിച്ചിട്ട് അത് കൂടുതലാകാൻ പാടില്ല, അങ്ങനെയൊക്കെ മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ ഒരാളെ പണിയാണെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് പോയിട്ട് ചെയ്യണം. പിന്നെ പണിക്ക് ടൈമിംഗ് ഒന്നും കൊടുക്കാറില്ല. ചിലപ്പോൾ ഒരു ദിവസം കൂടി തീർക്കാൻ പറ്റുന്ന പണിയാണെങ്കിൽ നമ്മൾ അന്ന് തന്നെ എല്ലാവരും കൂടി അത് ഫിനിഷ് ചെയ്യും. ഇന്നത്തെ ഈ പ്രത്യേക ലോക സാഹചര്യത്തിൽ ഈ കുട്ടികളുടെ കൂട്ടായ്മ ഒരു മാതൃകാപരമായിട്ട് പ്രവർത്തനമാക്കി കാണാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഏത് ജോലിയും ചെയ്യാനുള്ള ഒരു സന്നദ്ധത, അത് ഇന്നത്തെ കാലത്ത് അതിൻ്റെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കാർഷിക മേഖലയിലാണ് അവരുടെ ഇടപെടൽ എന്നുള്ളത് വലിയ പ്രാധാന്യവും പുതിയ അർത്ഥതലങ്ങളും നൽകുന്നു. കാർഷിക മേഖലയിലേക്ക് ചെറുപ്പക്കാർ കടന്നു വരുന്നതിൻ്റെ ഒരു പ്രചോദന ശക്തിയായിട്ട് ഈ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയുടെ അനുഭവം ലോകത്തിന് സാക്ഷ്യമാവുക. കേരളത്തിലെ തൊഴിൽ സമ്പ്രദായം മുഴുവൻ പൊളിച്ചെഴുതിയ ഇവരുടെ തൊഴിലിന് സമയനിഷ്ഠയൊന്നുമില്ല. ഏറ്റെടുക്കുന്നത് തീരുന്നതുവരെ പണി ചെയ്യും. കൂലി പറയുകയോ ചോദിച്ചു വാങ്ങുകയോ ചെയ്യില്ലെന്നതാണ് പ്രത്യേകത. തൊഴിലുടമ കൊടുക്കുന്നത് സംതൃപ്തിയോടെ വാങ്ങും. വിലപേശലില്ല, ഭീഷണിയില്ല. നൽകിയ കൂലി അധികമെന്ന് തോന്നിയാൽ വീട്ടുടമയെ തിരിച്ചു വിളിച്ച് മടക്കി നൽകും. സാമ്പത്തിക ശേഷിയില്ലാത്ത കുടുംബമാണെങ്കിൽ കരുണ കാണിക്കും. കിട്ടിയ കൂലി വീതം വെച്ചെടുക്കും. സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങും. കഴിഞ്ഞ ഓണത്തിന് മുമ്പാണ് കൂട്ടായി ഇറങ്ങിയത്. സ്വന്തമായി അധ്വാനിച്ചു കിട്ടിയ പണം കൊണ്ട് ഇത്തവണ വീട്ടുകാർക്കെല്ലാം ഓണക്കോടി വാങ്ങാൻ കഴിഞ്ഞതിന്റെ സന്തോഷം പങ്കിടുകയാണ് വേർപിരിയാത്ത കൂട്ടുകാർ. തങ്ങളുടെ ചിലവ് കഴിച്ച് കൂലിപ്പണി എടുത്തു കിട്ടുന്ന കാശ് കൃത്യമായി നൽകുന്നതിനാൽ വീട്ടുകാർക്കും ആഹ്ലാദം. യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലിക്കായി കാത്തുനിന്ന് യുവാക്കൾ ജീവിതം പാഴാക്കാതെ ജീവിക്കാൻ, ഏത് തൊഴിലും ചെയ്യാനുള്ള മനസ്സുണ്ടാകണമെന്ന വലിയ പാഠമാണ് ഇവർ നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, കൗമുദി.